നമസ്കാരം കശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് വിശേഷിപ്പിച്ച മുൻമന്ത്രി കെ ടി ജലീൽ പുലിപാല് പിടിച്ചിരിക്കുകയാണ് കുറച്ചധികം ദിവസങ്ങളായി വെള്ളം കുടിക്കുന്നുണ്ട് ഈ വിഷയമോർത്ത് ഡൽഹിയിൽ നിന്ന് നേരം പുലരും മുൻപേ ഇറങ്ങി ഓടിയിട്ടും രക്ഷയില്ല എന്ന സ്ഥിതിയുമായി ജലീലിനെതിരായ പരാതിയിൽ ഡൽഹി പോലീസ് നടപടി തുടങ്ങിക്കഴിഞ്ഞു കേസ് അന്വേഷണത്തിന് പ്രത്യേക ഉദ്യോഗസ്ഥനെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ് സബ് ഇൻസ്പെക്ടർ രാഹുൽ രവിയെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചത് എന്ന് പരാതിക്കാരൻ ജി എസ് മണിയെ ഡൽഹി പോലീസ് അറിയിക്കുകയും ചെയ്തു കെ ടി ജലീലിനെതിരെ ദില്ലി റോസ് അവന്യൂ കോടതിയിൽ ഹർജിയും ഫയൽ ചെയ്തിരുന്നു ജലീലിനെതിരെ രാജ്യദ്രോഹ കേസ് എടുക്കണമെന്നതാണ് ഹർജിയിലെ ആവശ്യം കേരളത്തിലെ നിയമ നടപടികളിൽ വിശ്വാസമില്ലെന്ന് ഹർജിക്കാരൻ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണത്രേ ഡൽഹി കോടതിയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഹർജിക്കാരന്റെ വാദം ജലീലിനെതിരായ ഹർജിയിലും ഇടപെടൽ ആസദി യും എം ജലീലിനെതിരെയുള്ള പരാതിയിൽ ഡൽഹി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ദില്ലി റോസ് അവന്യൂ കോടതി ചൊവ്വാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പോലീസ് സ്ഥിതിഗതികൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും അതിന് നേരത്തെ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ച വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അതായത് നാളെ നാളെക്കുള്ളിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് ഡൽഹി പോലീസ് നൽകേണ്ടി വരും അഭിഭാഷകൻ ജി എസ് മണി തന്നെയാണ് ജലീലിനെതിരെ ഹർജി സമർപ്പിച്ചത് ഇന്ത്യ അധീന കശ്മീർ ആസാദ് കശ്മീർ തുടങ്ങിയ വിവാദമായ പരാമർശങ്ങളാണ് ജലീൽ നടത്തിയത് ഇത്തരത്തിൽ പരാമർശങ്ങളോടുകൂടി ജലീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ഈ പോസ്റ്റ് തന്നെയാണ് ജലീലിനെ വിടാതെ വരിഞ്ഞു മുറുക്കുന്നത് എന്നാൽ വിവാദ പോസ്റ്റിൽ പത്തനംതിട്ട കീഴ്വായു പോലീസ് നേരത്തെ തന്നെ കേസെടുത്തിരുന്നു ഇതും കോടതിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കാരണം സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി പോലീസാണ് പിണറായി സർക്കാരാണ് അതുകൊണ്ട് തന്നെ പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ അതായത് നിലവിൽ മുൻ മന്ത്രിക്കെതിരെ കേസെടുക്കാൻ പോലീസിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹർജി കോടതിയിലേക്കാണ് എത്തിയത് എന്നാൽ ജഡ്ജി ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടെടുത്തു എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കേസെടുക്കാൻ നിങ്ങൾക്ക് മടി എന്ന് ചോദിച്ചു കലാപാഹ്വാന ഉദ്ദേശത്തോടു കൂടി ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ ഒടുവിൽ എഫ്ഐആറും വന്നു ജലീലിനെതിരെ രണ്ട് വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് അൻപത്തിമൂന്ന് ബി പ്രകാരമാണ് വകുപ്പുകൾ ചുമത്തിയത് തീവ്ര നിലപാടുകളുള്ള ശക്തികളെ പ്രോത്സാഹിപ്പിക്കും വിധത്തിൽ പ്രസ്താവന ഇറക്കി വികാരങ്ങളെ വ്രണപ്പെടുത്തി സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നതാണ് ഗുരുതരമായ ആരോപണമായി ഗുരുതരമായ പരാതിയായി എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ ടി ജലീൽ ഇന്ത്യൻ ഭരണഘടനയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് എഫ്ഐആറിൽ ഉണ്ട് ആർ എസ് എസ് ജില്ലാ പ്രചാരക് പ്രമുഖ അരുൺ മോഹനാണ് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് വിശദമായ അന്വേഷണത്തിന് ശേഷമായിരിക്കും ജലീലിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക ഇതിനിടയിലാണ് ഡൽഹി പോലീസ് ഈ വിഷയത്തിൽ നടപടി കൈക്കൊണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ ഡൽഹി പോലീസ് ജലീലിന്റെ മൊഴിയെടുക്കം അവിടെ ഹാജരാകാൻ ആവശ്യപ്പെടും ഇല്ല എങ്കിൽ ഒരുപക്ഷെ കേരളത്തിലേക്ക് എത്തി മൊഴി എടുക്കാൻ ഡൽഹി പോലീസ് മടിക്കില്ല ജലീലിന്റെ വിവാദമായ പോസ്റ്റ് എത്തി ഇതിനു പിന്നാലെ ഡൽഹി പോലീസിൽ പരാതി എത്തിയപ്പോൾ മുതൽ വലിയ സൈബർ ആക്രമണം നേരിടുന്നുണ്ടായിരുന്നു ജലീല് സംഘി പോലീസിന് പിടികൊടുക്കാതെ ഡൽഹി വിട്ടോളൂ എന്ന തരത്തിൽ പോലും ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് നേരം പുലരും മുൻപേ ഉണ്ടായിരുന്ന പരിപാടികളടക്കം റദ്ദാക്കി ഡൽഹിയിൽ നിന്ന് ജലീല് വിമാനം കയറി നാട്ടിലെത്തിയത് അപ്പോഴാണ് കിഴവായൂർ പോലീസും ഈ വിഷയത്തിൽ ുന്നത് അതേസമയം ജലീലിനെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എ ബി വിപിയും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഈ പരാതിയിൽ കേസെടുക്കണ്ട എന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശം ആർ എസ് എസ് നേതാവിന്റെ ഹർജിയിൽ തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നടപടി ഉണ്ടായത് ജലീൽ ഭരണഘടനയെ അപമാനിക്കാനും കലാപമുണ്ടാക്കാനും ഉള്ള ഉദ്ദേശത്തോടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതാണ് എഫ്ഐആറിൽ ഉള്ളത് അതേസമയം തന്നെ പാക് അധീന കശ്മീർ എന്ന് ഇന്ത്യ വിശേഷിപ്പിക്കുന്ന പ്രദേശത്തെ അസദ് കശ്മീർ എന്ന് വിളിച്ചത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറക്കാനാകാത്ത പ്രയോഗമാണ് കാരണം ഇത് പൊതുവെ പാകിസ്ഥാനും അനുകൂലികളും നടത്തുന്ന പ്രയോഗമാണ് ആ സെയിം പ്രയോഗമാണ് അതേ പ്രയോഗമാണ് ജലീൽ നടത്തിയതും വിഭജന കാലത്ത് കശ്മീർ രണ്ടായി വിഭജിച്ചിരുന്നു എന്നൊരു പരാമർശം കൂടി വിവാദമായ പരാമർശം കൂടി ജലീൽ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ പഷ്തൂണുകളെ ഉപയോഗിച്ച് കശ്മീർ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടെ ഒരു ഭാഗം പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയായിരുന്നു കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗമാണ് എന്നാണ് ഇന്ത്യയുടെ എല്ലാ കാലത്തെയും നിലപാട് അത് തന്നെയാണ് ഇന്ത്യക്കാരുടെയും നിലപാട് ഇതിനിടയിലാണ് ജലീലിനെ പോലുള്ളവർ ഇത്തരത്തിലുള്ള വിവാദമായ പരാമർശങ്ങൾ നടത്തി ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്